നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞോ, രണ്ടു ദിവസം മുമ്പ് ഓർമ്മിപ്പിച്ചത്. അപ്പൊ എല്ലാം കൂടി ഡിസ്ചാർജ് ചെയ്യുമ്പോ അടയ്ക്കാന്നല്ലേ പറഞ്ഞെ. തോന്നുമ്പോ തോന്നിയില്ലോ, എന്താ ആശുപത്രി ബ്ലേഡ് കമ്പനിയാ? നിങ്ങളുടെ കള്ളക്കളി എന്റെ അടുത്ത് വേണ്ട. എന്ത് കളി? കള്ളക്കളി. നിങ്ങളുടെ പേഷ്യന്റിന്റെ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തത് തന്നെയാ. യൂറിൻ ചിലപ്പോ ടെസ്റ്റ് ചെയ്തിണ്ടാവും, പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ആ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല, ഫുൾ ചാരായ. ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ നിങ്ങളിട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നോ? കണ്ണി ചോരയില്ലാത്തവൻ. ഒരു മിനിറ്റ് നമുക്ക് ഒരു ബില്ല് കൊടുക്കണ, ഇത്രക്ക് നേരം ഒന്ന് പുറത്തിറങ്ങിയ കാറ്റുള്ളായിരുന്നേ. ബാക്കിയുള്ളവന്റെ കാറ്റു വേറായി, കയ്യിൽ കാച്ചിന്റെ 360 ഇരുങ്ങെടുത്ത്. നീ എന്താ കളിയാക്കണ? അവന്റെ ഒരു തമാശ കാച്ചേ, അതും എന്നോട്. ലാലപ്പ, നിന്റെ ബില്ല് ഉണ്ടോടാ? എന്തേലും ഇപ്പൊ അറിഞ്ഞാനുണ്ട്. അറിഞ്ഞാണെങ്കി അറിഞ്ഞാണം, തൽക്കാലം പണയം വെക്കാം, കാര്യം നടക്കട്ടെ. അതിന് ഈ കറുത്തയാരുടെ പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? ഇനിയിപ്പ എന്ത് ചെയ്യും? ആ ജെനിഫറിനെ ഒന്ന് വിളിച്ചാലോ? ആ ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ, ഇപ്പൊ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുന്നു. സച്ചിട്ട് നൈരിട്ട് വിളിക്കും. ഹലോ. ആ ഉണ്ട്, ദാ ജെന്നിഫറിന്റെ ഫോൺ. ഹലോ. ആ എന്ത് പറ്റി ഒന്ന് വിളിക്കാൻ? ഒരു 1.5 രൂപ വഴി നിന്ന് കളഞ്ഞു കിട്ടിയോ? അത് പിന്നെ ജെന്നി, ഞാനിപ്പോ ആശുപത്രിയിൽ നിന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭാസ്കരനെ ഡിസ്ചാർജ് ചെയ്തപ്പോ ആ ബില്ലടയ്ക്കാൻ കുറച്ച് പൈസയുടെ ഷോർട്ടേജ് ഉണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഓർമ്മ വരിക നിന്റെ ഐശ്വര്യമുള്ള മുഖമല്ലേ. ഓ അത് പറ. വെറുതെ അല്ലേ ലോക്കൽ കോളിന് കാശ് മുടക്കിയത്? പക്ഷെ ഐ എം വെരി സോറി സർ, എന്റെ കയ്യിൽ കാശില്ല. ഇയാളുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ എവിടുന്നെങ്കിലും ഒപ്പിച്ചു തരണം. എപ്പോഴും എപ്പോഴും അവിടെ നിന്ന് ഇവിടുന്ന് ഒപ്പിച്ചു തന്നിട്ട് ഇപ്പൊ കാശ് എത്ര തരാണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ? അതൊക്കെ പഴയ കണക്കല്ലേ. വേണ്ട വേണ്ട, കണക്ക് കൃത്യമായിട്ട് പാട്ടിസേറ്റിന്റെ കടയില് ചുമരിന്മേലുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച വാങ്ങിയ 180 രൂപയും ചേർത്ത് ഇപ്പൊ മൊത്തം 1375 രൂപ 50 പൈസയുണ്ട്. ജെന്നി, നമ്മുടെ സർക്കാർ തന്നെ 10,000 കോടി രൂപ കടത്തില്ല, അതിന്റെ ഇടയിലെ പിച്ചക്കാശ്. അത് നാണക്കേട്, നമ്മുടെ നാടിന് തന്നെ നാണക്കേടല്ലേ. അതുകൊണ്ട് എഴുതി തള്ളിയേക്ക്. ഈ നാണക്കേട് എനിക്ക് ശീലമായതുകൊണ്ട് എഴുതി തള്ളാൻ ഒക്കില്ലല്ലോ മോനെ സച്ചിദാനന്ദ. അവിടെ നല്ല ജോലി തിരക്കല്ലേ, നമുക്ക് സംസാരിച്ചാലും നേരമില്ല. ഞാൻ ലാലപ്പന അങ്ങോട് വിടെ, മോളി പെട്ടെന്ന് കൊടുത്തുവിടട്ടാ. ഞാൻ വെക്കാണേ. അയ്യോ വെക്കല്ലേ വെക്കല്ലേ, എന്റെ ഇല്ല കേട്ടോ. ഉണ്ട്, 360 രൂപീസ് പെട്ടെന്ന് കൊടുത്തുവിടണേ. അപ്പൊ മര്യാദക്ക് സംസാരിക്കാനൊക്കെ അറിയാല്ലേ. മര്യാദക്ക് സംസാരിച്ച ബില്ലിന്റെ ബാക്കി താൻ വേണ്ടെന്ന് വെക്കോ. പോയി വാങ്ങിച്ചിട്ടുണ്ട് ലാലപ്പ. പെൺകുട്ടിയുടെ വായി നോക്കിക്ക. എന്താ പേര്? വേം വിട്ടോ. ആ എന്നാ വിട്ടോ? എങ്ങോട്ടാ? അല്ല പാട്ടിസേറിനെ കണ്ടു കുറച്ച് ദിവസം പോയി. ആ ചെല്ലു ചെല്ലു, ഡോക്ടർ പറഞ്ഞ ഓർമ്മയില്ലേ, കുറച്ച് ദിവസം പോയി വീട്ടിൽ. ഞാൻ കേറി തുടർന്ന് പോയിക്കോളാം. മര്യാദ പറഞ്ഞ മനസ്സിലാവില്ലേ, അങ്ങോട്ട് കേറി. എടോ പോണ വഴിയിൽ പല ബോർഡും കാണും, നിർത്താനും പറയും. വീട്ടിലെത്താതെ എങ്ങനെ നിർത്തിയാ? അല്ല ആരെങ്കിലും വട്ടം ചാടുമ്പോ നിർത്താവോ? ചേച്ചി ആ സമയത്തൊന്ന് ശ്രദ്ധിച്ചോണേ, ആ ഗ്യാപ്പിൽ പുറത്തേക്കാണ്. അപ്പോഴും നിനക്കെന്നെ വിശ്വാസമില്ല. ആയിക്കോട്ടെ. എവിടേക്കാ? നിർത്തിയടാ, നിർത്തിയെന്ന് നിന്റെ അച്ഛന്റെ പേരിൽ സത്യം ചേർന്ന് നിനക്ക് വിശ്വാസമായില്ലേ. ശരി വേണ്ട, വണ്ടി ഉണ്ടോ? പോണ പോക്കിന് ബ്രേക്കിലെങ്ങ കാലി വെച്ചാ അടിച്ച് നിന്റെ കരണം പൊട്ടിക്കും. പോട്ടെ മോനെ, ആഹാരമൊക്കെ സമയത്തിന് കഴിക്കണം. ഞാൻ പോയിന്ന് കിടക്കട്ടെ. ആ ചെല്ലു ചെല്ലു. ഭാസ്കരൻ അങ്ങോട്ട് കേറിയില്ലേ? ഉന്തിത്തള്ളി വിട്ടതാ, വീട്ടിൽ പോയി കിടക്കാൻ പറഞ്ഞു. ഇനി ഇവിടെ ചുറ്റിപ്പറ്റി ഇന്നാലേ ദേ പിന്നെയും ആവശ്യമില്ലാണ്ട് തോന്നും. ഇനിയും തോന്നിക്കഴിഞ്ഞാ അങ്ങനെ ചെല്ലണ്ടെന്ന് ഡോക്ടർ പറഞ്ഞേക്കാം. ആശുപത്രിയില് കാശ് കുറെ ആയിണ്ടാവൂലേ. ഇവിടെയുള്ള ചിൽഡറൊക്കെ തപ്പിപ്പറക്കി കൊടുത്തേക്കാന്ന് കരുതിയപ്പോ ഓട്ടോറിക്ഷക്ക് തകയൂല. സേട്ടുപ്പാപ്പടെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ, പിന്നെ അതൊക്കെ അങ്ങനെ നടക്കും. ഫാക്ടറിയിൽ സമരം നേരിടുന്ന കാരണം ആകെ ബുദ്ധിമുട്ടുണ്ടാവും. എന്താ ഹേടോ, മുദ്രാവാക്യത്തിന് പഴയ ഉഷാറുണ്ടോ? 10-60 ദിവസം ആയല്ലോ. സമരസഖാക്കൾ ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു തുടങ്ങിയിരിക്ക. മാസം വട്ടുപൊത്തിക്കാൻ പാടുപെടുന്നതിന്റെ ഇടയിലാ ആശുപത്രിയും ചികിത്സയും. ആ അടുത്ത ആള് ഉപ്പാപ്പാനോട് ഞാൻ പല 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 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ ഏർപ്പാടിനോട് സ്ഥലം കൊടുക്കരുത്. ഞാൻ സ്ഥലം കൊടുത്തില്ലെങ്കിൽ ലൂ ഇത് നിർത്തോടോ. വഴി കൂടെ ഇറങ്ങി കിടന്ന് വല്ല അപകടവും പറ്റണ്ടെന്ന് വിചാരിച്ചാ ഞാൻ ഒന്നും മിണ്ടാത്ത്. പിന്നെ പോലെ തലയെ കയറുമ്പോ ഇടക്ക് ക്ലാരിനെറ്റിൽ 4 പിടുത്തു കേക്കാ. രവീന്ദ്രനാഥിന്റെ പഴയ സംഘം ടി വി ക്യാമറയുടെ മുമ്പിൽ മതി മറന്ന് അഭിനയിച്ചു എന്നൊക്കെ കേട്ടല്ലോ. എന്തൊക്കെയായിരുന്നു വിശേഷണങ്ങള്? അനശ്വര പ്രതിഭ, ഭാവഗായകൻ,
സംഗീത മാന്ത്രികൻ. ഞങ്ങളെ ഒക്കെ മാറ്റി നിർത്തിയാ അയാളുടെ ജീവചരിത്രം കംപ്ലീറ്റ് ആവുള്ളൂ. ക്യാമറയുടെ മുന്നിൽ കൊണ്ടു നിർത്താൻ പറ്റാത്ത ഇരുണ്ട ചരിത്രങ്ങളുണ്ടല്ലോ മഹാനായ നിങ്ങളുടെ കഥാപുരുഷന്. ചങ്ങാതിമാരാരും അതൊന്നും വാഴ്ത്തി പാടിയില്ലേ? കലാകാരന്മാർ സൽഗുണസമ്പന്നരായിട്ട് ആർക്കെന്ത് പ്രയോജനം? മരിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടും അച്ഛനെ ആൾക്കാരെ ഓർക്കുന്നുണ്ടല്ലോ. ഇനിയും 10-50 കൊല്ലം കഴിഞ്ഞാലും അയാളെ ഓർക്ക ആളുണ്ടാവും. അതൊന്നും നിസ്സാരല്ല, പറഞ്ഞാൽ നിന്റെ തല കേറൂല. ഓ, ഞാനൊരു രസം കൊല്ലി. കലാകാരന്മാരുടെ ഭാഷയൊന്നും എനിക്ക് മനസ്സിലാവില്ല. ആ വാ വാ, ഈ വരവിലെന്തോ പന്തി കേടുണ്ടല്ലോ. ആ സച്ചി കടം എന്തിനാ മറ്റുള്ളവരെ അറിയിക്കണേ? എന്നാ പിന്നെ വാർത്ത ബോർഡോട് എഴുതിയിട്ട് കൊടുക്കാനുള്ള കാശിന്റെ കണക്കിന് മാത്രം അറിവുള്ള ചില ആൾക്കാരുണ്ട്. കടം കൊടുക്കുമ്പോ രേഖ വേണം. അതിനാ ജില്ലാ ജഡ്ജിയുടെ കൺമുമ്പിൽ തന്നെ എഴുതി വെക്കണത്. എന്റെ ചെവരൊക്കെ വൃത്തികേടാക്കുമല്ല. അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയല്ലേ? ഒന്നുമല്ലെങ്കിലും എന്റെ ഹാൻഡ് റൈറ്റിംഗിന്റെ ഭംഗി വൃത്തിയുടെ ചുമരിനൊരു അലങ്കാരവും. ഇവിടെയുള്ള പുരാവസ്തുക്കൾക്കിടയിലേ ഈ കണക്കും ഒരുപാട് കാലങ്ങളും നിലനിൽക്കും. എഴുതിക്കോ, എഴുതി എഴുതി കേറ്റിക്കോ. അയ്യടാ, അങ്ങനെ നിലനിൽക്കാനല്ല പിന്നെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കാനാ എഴുതണത്. ഇതെന്ത് 400-360 അല്ലേ തന്നുള്ളൂ? ഓഹോ, കാശ് ചോദിക്കുമ്പോ ഫോണിൽ കൂടി എന്തായിരുന്നു പഞ്ചാര? ലാലപ്പന്റെ 400 തയ്ച്ചു കൊടുത്താ. ഹോസ്പിറ്റലിൽ 360 ആണല്ലോ കൊടുത്തത്, ബാക്കി അവൻ എന്റെ തന്നില്ലല്ലോ. ഇനിയിപ്പോ മാസ്കരേട്ടിന്റെ കയ്യിൽ എങ്ങനെ കൊടുത്തിട്ടുണ്ടാവോ? അവരെടുത്ത് ഇവരെടുത്തെന്നൊക്കെ പറഞ്ഞ് ഒഴിപ്പിയാലുണ്ടല്ലോ. അല്ല, ഇതെപ്പോ തരും? ഇത് വലിയ ശല്യമല്ലോ. ഇതിലും ഏതാ ഷൈലോക്ക് ഫൈനാൻഷ്യൽസ് ആയിരുന്നല്ലേ? അത് ശരി, ഇപ്പൊ ഞാൻ ശല്യല്ലേ. അത്യാവശ്യം വന്നപ്പോ ഒരു ഫൈനാൻഷ്യൽസിനെ കണ്ടില്ലല്ലോ. കണ്ടില്ല, ഇല്ലാത്ത കാശ് കടം വാങ്ങി കൊടുത്തിട്ട് ഇളിക്ക. രണ്ടിലൊന്നും തീരുമാനിച്ചിട്ട് ഞാൻ പോണുള്ളൂ. കാശ് എപ്പോ തരും? ഓ, നിന്റെ കാശ് പലിശയും പലിശയുടെ പലിശയും പലിശയുടെ പലിശയും കൂട്ടിയിട്ട് അധികം താമസിയാണ് തന്നേക്കാമേ. നിനക്ക് ഈ കാശ് ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് വേണോ, അമേരിക്കൻ ഡോളേഴ്സ് ആയിട്ട് വേണോ, ഇസ്രായേൽ ഷെയ്ക്കൽ ആയിട്ട് വേണോ? ഇനി ഭാസ്കരേട്ടൻ സൈഗാൾ യൂസഫ് ലൂയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഹോട്ടലിലേക്ക് വിളിക്ക്. സേട്ടുപാപ കേൾക്കാനൂടി ഞാൻ പറയണേ, ഈ കണക്ക് മുഴുവൻ തീർക്കാതിന് എന്റെ ഇതിന് നയ പൈസ കിട്ടൂല. അതെ, ആ കരിക്കെട്ടോടെ വെച്ചിട്ട് പോടി, ഇനി വന്ന് എഴുതണ്ടല്ലേ. ഒയ്യോ, അതാ ലൂയങ്ങളുടെ വായി പോയി. നീ എന്തിനാ അവളിട്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കണത്? ഒരു രസം, പണ്ട് മുതലുള്ള ശീലമല്ലേ. അവളെ കാണുമ്പോഴൊക്കെ എനിക്ക് സാറെ ഓർമ്മ വരും. ആ പ്രസരിപ്പും കുസൃതിയും. ഇവളുടെ പ്രായത്തിൽ സാറെ ഇതുപോലെ തന്നെയായിരുന്നു. ഇടയ്ക്ക് അതിൽ പോകുമ്പോ ഒന്ന് കയറി കണ്ടാലോ എന്ന് വിചാരിക്കും. അതെങ്ങനെ വാതക്കല് കഴുകനെ പോലെ നിക്കല്ലേ ആ ഗ്രിഗറി. ഞാനും സാറാന്റെ കണ്ടിട്ട് ഒരുപാട് കാലായി. ഇവിടെ എന്നെ ചുറ്റിപ്പറ്റി ഇന്നാലേ എന്റെ ലൊട്ടിലോട്ട് വേലക്ക് മുടക്കും. നാളെ കടവ് പോപ്പാ. എന്റെ ലൂയങ്ങളെ ആ സ്റ്റീം എഞ്ചിനും നിർത്ത്.